ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഇന്ന് ഞാനൊരു സാമ്പാറും കൊണ്ടിട്ടാണ് വന്നിട്ടില്ല. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയിട്ടില്ല. പുളിയോ കായോ ഒന്നും ചേർക്കാത്ത, തക്കാളിയും സവാളയും മാത്രം ചേർത്തുണ്ടാക്കിയിട്ടില്ല ഒരു സാമ്പാർ. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു സാമ്പാറാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അര കപ്പ് തുവരപ്പരിപ്പ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, അതൊരു അര കപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം. ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ഇത് വേവിച്ചെടുക്കണം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പം അതിന് ഞാൻ രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പ് വേവിക്കുമ്പോഴും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കണില്ല, കാരണം തക്കാളി ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അരയ്ക്കുന്ന സമയത്ത് വലിയ ജാറ് എടുക്കുക മിക്സീൻ്റെ, കാരണം ചെറിയ ജാറാണെങ്കിൽ തക്കാളി ഉള്ളതുകൊണ്ട് പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. പരിപ്പ് ഇതേമാതിരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു കൈയിലോണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ഉണക്കമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി ഈ ഉഴുന്നുപരിപ്പൊക്കെ നന്നായിട്ട് ചുവന്ന് വരണം. അപ്പം അതിന് ശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. ചെറിയ സവാളയാണ്. പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് പരിപ്പ് ചേർക്കാം. ഇപ്പം ഈ സവാളേനെക്കാട്ടിലും നല്ലത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി കലക്കി ഒഴിക്കുകയാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കുക. പുളി കുറവായി തോന്നുകയാണെങ്കിൽ തക്കാളി ഒന്നും കൂടി വേണമെങ്കിൽ അരച്ച് ചേർക്കാം. എനിക്ക് പാകത്തിനാണ് ഉള്ളത്. ഇനി ഇത് ഞാൻ അടച്ചിട്ട് വെക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വേണം ഇനി വെക്കാൻ. 10 മിനിറ്റ് വെക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. 1/2 ടീസ്പൂൺ ശർക്കര, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂണ് കായം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ കൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം.